ഹലോ, ഇന്ന് ഞാനൊരു നല്ല റോസ് അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് കണ്ടോ നിങ്ങൾ, നല്ല ബ്യൂട്ടിഫുൾ റോസാണ്. ഞാൻ ഓൺലൈൻ ഓർഡർ ചെയ്തതാണ്. ആക്ച്വലി അക്വാസ്പാർക്ക് എന്ന് പറഞ്ഞ ഒരു ചാനലിൽ ഒരു വീഡിയോ കണ്ടിരുന്നു. റാൻഡം ആയിട്ട് ഇങ്ങനെ കണ്ടതാണ്, റോസിൻ്റെ സെയിൽ എന്ന് പറഞ്ഞിട്ട് കണ്ടതാണ്. ഇതിനു മുമ്പും ഞാൻ റോസസും വേറെ പ്ലാന്റ്സൊക്കെ ഓൺലൈൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്രയും വലിയ പ്ലാന്റാണ്, ഭയങ്കര ഫ്രഷ് ആയിട്ടാണ് എനിക്കത് എൻ്റെ കയ്യിൽ കിട്ടിയത്. ഇത് നമുക്ക് കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ കുറേ ബഡ്സായിരുന്നു, നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, എന്തോരം ബഡ്സായിരുന്നു. പിന്നെ ഫ്ലവേഴ്സും അതേപോലെ ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരെന്നെ പറഞ്ഞിരുന്നു നമുക്ക് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നെക്സ്റ്റ് ഡേയോ അതിൻ്റെ നെക്സ്റ്റ് ഡേയോ ചിലപ്പോൾ ബഡ്സും ഫ്ലവേഴ്സും നമുക്ക് കിട്ടിയെന്ന് വരില്ല, വാടും. അത് മാത്രമല്ല, നമുക്ക് ആ പ്ലാന്റിന് സ്ട്രെയിൻ വരാതിരിക്കാൻ ശരിക്കും ആ ബഡ്സൊക്കെ കളയുന്നതാണ് എപ്പോഴും നല്ലത്. നമുക്കൊരു റോസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വിഷമാവുമെങ്കിലും ആ ബഡ്സും ഫ്ലവേഴ്സും ട്രിം ചെയ്ത് കളഞ്ഞിട്ട് നടണതാണ് നല്ലത്. അപ്പോൾ അവരങ്ങനെ പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ അതുപോലെയാണ് ഞാനും ചെയ്തത്. അവരിത് വീഡിയോയിൽ സെയിലിന് വെച്ചപ്പോൾ പറഞ്ഞത് ഫ്ലോറി ബണ്ട റെഡ് റോസ്, അത് ട്രീ റോസ് കാറ്റഗറിയിൽ പെടണമെന്ന്. ട്രീ റോസ് ഉദ്ദേശിക്കുന്ന എനിക്ക് തോന്നുന്നത് വലിയ വലിയ പ്ലാന്റാവും. നമ്മൾ തറയിലൊക്കെ നട്ട് കഴിഞ്ഞാൽ, മണ്ണിൽ നട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ പ്ലാന്റാവും, വലിയ കുറേ ബ്രാഞ്ചസും ഫ്ലവേഴ്സൊക്കെ വരും. അങ്ങനത്തെ റോസാണ്, നാടൻ റോസാണ്. നമുക്കത് കട്ടിങ്സ് വെച്ചാൽ പിടിക്കുന്ന ടൈപ്പ് റോസാണ്. പിന്നെ ഫ്ലോറി ബണ്ട എന്നുള്ള പേര് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫ്ലോറി ബണ്ട വെറൈറ്റി എന്ന് പറഞ്ഞാൽ കുറേ ഒരു ബ്രാഞ്ചിൽ തന്നെ കുറേ ബഡ്സ് ഉണ്ടാവുന്ന ടൈപ്പ് റോസസ്. മനസ്സിലായ, സിംഗിളായിട്ടുള്ള റോസസ് അല്ല, ഒരു ഇതിൽ തന്നെ. അത് നമ്മൾ വളങ്ങളൊക്കെ ഇടണം. അങ്ങനെ വളങ്ങളൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഒരു ബ്രാഞ്ചിൽ നിറയെ ബഡ്സ്, 10-30 or 10-50 ബഡ്സ് ഉണ്ടാവുന്ന ടൈപ്പ് റോസസ്സാണ് ഫ്ലോറി ബണ്ട റോസസ്. ആ വെറൈറ്റിയിൽ പെട്ട റോസാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ കണ്ടത്. അപ്പോൾ വീഡിയോയിൽ കണ്ട പോലെ തന്നെ അവർ അയച്ച പ്ലാന്റും അതേ സൈസിലുള്ള പ്ലാന്റ് ആയിരുന്നു. നമ്മൾ അൺബോക്സ് ചെയ്യുമ്പോൾ ഒട്ടും വിശ്വസിക്കില്ല, ശരിക്കൊരു ബൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ കുറച്ച് ദിവസം കഴിഞ്ഞാൽ വാടിപ്പോവും. പക്ഷേ ഇത് ശരിക്കൊരു ലിവിങ് ബൊക്കെ അങ്ങനെ തോന്നും. അത്ര ഭംഗിയായിട്ടാണ് അവർ റാപ്പ് ചെയ്ത്, ക്ലിൻ ഫിലിമിലൊക്കെ റാപ്പ് ചെയ്ത് തന്നത്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഈ റോസ് ഞാൻ നട്ട് കഴിഞ്ഞ് ഇപ്പോൾ ഒരു 11-12 ഡേയ്സായി. അപ്പോൾ പിടിച്ചു കിട്ടി, നന്നായിട്ട് പിടിച്ചു കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ വീഡിയോയിൽ കാണിച്ചു തരാം നിങ്ങൾക്ക്. പിടിച്ചു കിട്ടി, ബഡ്സൊന്നും വന്നിട്ടില്ല. ബഡ്സൊക്കെ വരുമ്പോൾ പുതിയ വീഡിയോ ഞാൻ ഇടാം. അപ്പോൾ ഓക്കെ, ബൈ.